ചോറാന്നാ പറഞ്ഞേ. ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ. അവന്മാരും മൂന്നുപേരുണ്ടായിരുന്നു. തീർന്നപ്പോ നേരം വെളുത്തു. ഞങ്ങളുടെ ജോലിക്ക് ഒരു മാന്യതയല്ലേ? അത് പറ്റില്ല, പറ്റില്ല. എല്ലാവരും ഞാൻ റേറ്റ് കുറയ്ക്കണം. എനിക്കെന്താ ഇപ്പൊ ഗ്ലാമർ ഇല്ലേ? കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തോണ്ടാ പയ്യാഞ്ഞിട്ട് ഞാൻ ഈ വേഷം കെട്ടി ഇറങ്ങിയത്. നീ ഒരു 50 രൂപ അങ്ങനെ എടുത്ത, ഞാനിപ്പോ വരാം.
ഇങ്ങോട്ട് താടി. പാർട്ടി എത്തിയിട്ടുണ്ട്, നീ ഓട്ടോയിലോട്ട് ഇല്ലേ? ഓ, സമയം എത്ര ആയെന്നോ, അയാളെ കൊണ്ട് കറങ്ങുന്നു. ഇന്ന് ഒരുത്തിയും കണ്ടില്ല, അല്ലെങ്കിലും നിനക്ക് നല്ല ലക്ക. എന്നാ അഡ്വാൻസ് പിടിച്ചോ. ഒന്ന് വേഗം കേറടി. ഇനി വല്ലതും വേണോ സാർ? നിന്നെ ഈ ഭാഗത്ത് കണ്ടുപോരുത് കേട്ടോ. സമയം പോണന്നേ. എനിക്ക് വെള്ളം കുറച്ച്.
നീ ഒരു ചരക്ക് തന്നെ. നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നു. അയ്യോ, സ്നേഹിക്കല്ലേ? എനിക്ക് ആ വാക്ക് കേൾക്കുന്നതേ അറപ്പ. അങ്ങനെ അറക്കാതെ അവൻ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നീ ആളൊരു കേമിയാണല്ലോ. വെറുതെ നേരം കളയല്ലേ, അല്ലെങ്കിൽ എന്നെ വിട്ടേക്ക്. നീ എന്താ രാവിലെ? വാ കയറിയിരിക്ക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇന്ന് മോളെ കാണാൻ പോണോന്ന്? നിന്നെ കൂടെ കൂട്ടാന്ന് വെച്ചു. നീ ഇരിക്കുക, ഞാനിപ്പോ വരാം. അമ്മേ, എന്റെ മോളെ. അമ്മ എന്താ എന്നെ കൂടി കൊണ്ടുപോവാത്തേ? എനിക്കിവിടെ മടുത്തു. അമ്മയുടെ നൈറ്റ് ഡ്യൂട്ടി എന്നാ തീരുന്നേ? ഞാനും അമ്മയുടെ കൂടെ വീട്ടിൽ വരുവ. എന്റെ മോളെ, ഒരു കിലോ മതി. നമ്മുടെയൊക്കെ ജീവിതം എന്തെങ്കിലും ശാപം കിട്ടിയതുപോലെയായി. എങ്ങനെ മോളെ ഒന്ന് പഠിപ്പിച്ച് വലുതാക്കണം, ആ ഒരൊറ്റ ആഗ്രഹമുള്ളൂ എനിക്ക്. അതുകൊണ്ടല്ലേ കിട്ടണ കാശിന് ഞാൻ വിളിക്കുന്നവന്റെ കൂടെയെല്ലാം പോണത്. എനിക്ക് മടുത്തു. ഞാൻ ഉള്ളുകൊണ്ടെങ്കിലും കരയാത്തൊരു ദിവസമല്ല. ഇരുട്ടായാൽ പിന്നെ ആകെ ഒരു വിഷമം. ചിലപ്പോ തോന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന്. അതൊക്കെ നിന്റെ തോന്നല. ഓടിപ്പോയാ നീ രക്ഷപ്പെടുവോ? മര്യാദയ്ക്ക് കുറെ കാശുണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് ജീവിക്കാൻ നോക്ക്. നീ എന്താ മോളെ ഒരു ദിവസം പോലും വീട്ടിൽ നിർത്താത്തെ? നീ എന്താ കരുതിയെ? ഉച്ച തിരിയുമ്പോ ഇറങ്ങിയ ഞാൻ പിറ്റേന്ന് കാലത്താ വീട്ടിൽ വരുന്നേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും? ഇപ്പോഴാണെങ്കിൽ എനിക്ക് അവളെ ഓർത്ത് പേടിക്കണ്ടല്ലോ. നിനക്ക് നീന്ന് രക്ഷപ്പെടണമെന്ന് തോന്നാറല്ലേ? എന്നിട്ട് എന്താ കാര്യം? വായു നിന്ന് കഴിയുമോ? വേറൊരു വഴിയില്ലേ? നമുക്കൊരു ജോലിക്ക് ശ്രമിച്ചാലോ? എവിടെ കിട്ടാനാ? അഥവാ കിട്ടിയാ തന്നെ ആണുങ്ങൾ നമ്മളെ കിടത്തി ഉറക്കില്ല. ഇടയ്ക്കൊരു എസ് ഐ എനിക്കൊരു ജോലി വാങ്ങി തന്നു. ഒരു വീട്ടിലെ അടുക്കളപ്പണി. പകല് മുഴുവൻ പണി. രാത്രിയായ ദേ വീട്ടുകാരൻ പതുങ്ങി പതുങ്ങി വരും. അതോടെ ഞാൻ അവിടുന്ന് മുങ്ങി. ഏറ്റവും വലിയ സ്വപ്നം എന്താ? സ്വപ്നോ? അതൊക്കെ നമുക്ക് വലുതും പറഞ്ഞിട്ടുള്ളതാണോടി? എന്റെ കൊച്ചിനെ ഓർത്ത എനിക്ക് ആദ്യം മുഴുവൻ. എന്റെ മനസ്സ് മുഴുവൻ സ്വപ്നങ്ങളാ. ഇന്നലെയും അമ്മ സ്വപ്നം കണ്ടു. കൊച്ചുനാളിലെ ആഗ്രഹം മുഴുവൻ പഠിച്ചൊരു ജോലിക്കാരിയാകണം എന്നായിരുന്നു. അച്ഛനും അമ്മയും നോക്കണം, വീട് വെക്കണം.
എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. ചിലർക്ക് ആഗ്രഹിക്കുന്ന എല്ലാം ദൈവം കൊടുക്കും, എന്നാ വേറെ ചിലർക്ക് ഒന്നും കൊടുക്കുകയില്ല. അങ്ങേർക്കും മനുഷ്യരെല്ലാം ഒരുപോലെ കാണാൻ മേല. ആരണോ? ആ, റെയിൽവേ സ്റ്റേഷനിൽ കാണാം. ശരി. യൂറിൻ ടെസ്റ്റ് ചെയ്യണം, റിസൾട്ടും കൊണ്ട് നാളെ ഹോസ്പിറ്റലിൽ വന്നാൽ മതി. ഇങ്ങനെ ചാകാൻ തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. പെണ്ണായ ഗർഭിണിയാകും, പ്രസവിക്കും. എനിക്കിത് വേണ്ട. ഇനിയൊരു കൊച്ചിനെയും കൂടി എനിക്ക് താങ്ങാനാവില്ല. പിന്നെ നീ വിഷമിക്കരുത്, എനിക്കിതേ പറയാനുള്ളൂ. എന്റെ വിഷമങ്ങളെല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ, അതെങ്ങനെ മാറുമെന്ന? നീ അങ്ങനെ അങ്ങ് വിഷമിക്കാതെ, ജീവിതമല്ലേ, എന്നെങ്കിലും എല്ലാം ശരിയാവും. നാളെ തന്നെ ഞാൻ ആശുപത്രിയിൽ പോവാ. നിനക്ക് എന്നെ കൂടെ വരാൻ പറ്റുമോ? കണ്ട
നമുക്ക് പോവാം. എന്താ, എന്ത് പറ്റി? നിനക്ക് എന്ത് ഭ്രാന്ത? നിനക്കതിന് കഴിഞ്ഞില്ല അല്ലേ? മേടിക്ക്. എനിക്കിപ്പോൾ ആകെ ഒരു രസമുണ്ട്. ഞാനൊന്ന് മോഹിക്കുന്നു, ചെന്ന് ചാടുന്നതോ വേറൊരു കുരിക്കലും. ഇത്രയും നാൾ എനിക്ക് ആരുമില്ലല്ലോ എന്നായിരുന്നു വിഷമം. ആ വിഷമം ഇനി വേണ്ടല്ലോ. നമ്മുടെയൊക്കെ വിഷമം എപ്പോൾ തീരാനാ? തുടങ്ങി അവിടെ ഒരു വേദാന്തം. ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നീ വരുന്ന കാര്യം നോക്ക്. Thank you.
ചെക്കപ്പ് കഴിഞ്ഞോ? സാർ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിത്തരാമോ? താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോന്ന. ലൈംഗിക തൊഴിലാളികളുടെ സാമൂഹിക വൈയക്തിക അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുകയാണ് ജ്വാലയുടെ കടമ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റെന്തെങ്കിലും പണി. അതത്ര എളുപ്പമാണോ? മറ്റേതൊരു തൊഴിലും പോലെ മാന്യമായൊരു തൊഴിൽ തന്നെയാണ് ഇതും. അതെന്താണ് നിങ്ങൾ തിരിച്ചറിയാത്തത്? ഒരു ലൈംഗിക തൊഴിലാളിയെ ആ തൊഴിലിൽ നിന്നും വിമുക്തയാക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. മറിച്ച് തൻ്റെ തൊഴിലിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ ലൈംഗിക തൊഴിലാളിയെ പ്രാപ്തയാക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. നമ്മളെപ്പോലുള്ള സ്ഥിരം കസ്റ്റമേഴ്സിന് റേറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തി ഒരു ഡിസ്കൗണ്ട് റേറ്റ്. കളിക്കാതെ കാശ് എടുക്കടാ. ഭയങ്കര ടൈറ്റാ, അതാ ഒന്ന് പേശിയേ. നിന്റെയൊക്കെ ഒരു സമയം. നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? ഒന്നും പറയണ്ട. പകല് മുഴുവനും വെയിലും കൊണ്ട് ഓട്ടടാ ഓട്ട. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് കലിയ. സാധാരണക്കാരുടെ കയ്യിലൊന്നും കാശില്ലെന്നേ. പിന്നെങ്ങനെയാ ഞങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നേ? എന്നാലും ഒരു ജോലിയുണ്ടല്ലോ. ഈ നാട്ടിൽ കിടന്ന് പണിതിട്ട് എന്നാ കാര്യം? പുറത്തു എല്ലാം പോയാലേ ജീവിതം രക്ഷപ്പെടും, അല്ലേ പിന്നെ വല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. എവിടെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടുമോ? നിനക്ക് എന്തിനാടി ജോലി? ഇതിലും വലിയ പണി ഏതുണ്ടടി? എന്തൊരു ജീവിത ഞങ്ങളുടേത്. ഞങ്ങൾക്ക് ഒല്ലിയമ്മയും പെങ്ങന്മാരും എന്നോ എപ്പോഴോ ഈ നിലയിലേക്കായിത്തി വീണ, ഒരിക്കലും കരകയറാനാവില്ല. വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തുകയല്ലേ. ജോലിയെ കുറിച്ചുള്ള ഒരു ടി വി പ്രോഗ്രാമാ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്, സഹകരിക്കണേ. എന്താടി പച്ചമാങ്ങ തിന്നാറായോ? ശവത്തെ കുത്താതെ ചേച്ചി. ഇതൊക്കെയാ നമ്മളെപ്പോലത്തെ പെണ്ണുങ്ങളുടെ ഗതികേട്.
കഴിഞ്ഞതൊക്കെ ഓർത്ത വല്ല റെയിൽപാളത്തിലും തലവെക്കാൻ തോന്നും. മനസ്സും ശരീരവും തകർന്ന് ഇങ്ങനെ എത്ര കാലം അജീവിക്ക. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെ എനിക്കൊരു കൂട്ടായി അല്ലേടി. സാറേ, ഞങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് ഈ തൊഴിലിൽ എത്തിയതൊന്നുമല്ല. അതൊന്നും പറഞ്ഞ പക്ഷെ ആർക്കും പിടിക്കുകയല്ല. എല്ലാവരുടെയും വിചാരം ഞങ്ങൾ സുഖിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന്. എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഞങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണമെന്നുണ്ട്. അതെന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ച കട്ടിയത് കട്ടിയത് അവരിപ്പോ കാര്യം നമുക്ക് വേണ്ടതാ. എനിക്കറിയില്ല. കുറച്ച് റൈഡിലേക്ക്, അത്രയും വേണ്ട ലിഫ്റ്റ്. റെഡിയല്ലേ? തുടങ്ങാം തുടങ്ങാം. പറഞ്ഞോളൂ. എന്റെ കഥയെന്ന് പറഞ്ഞ അത് ഓർത്ത് ഞാൻ എന്നെ തന്നെ ഇന്നലെ വിഷമിപ്പിക്കുന്നേ. എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും കഥ ഒന്നാണെന്ന, ഞങ്ങളുടെ എല്ലാ അവസ്ഥ ഒന്നാണെന്ന. ആണിന്റെ ചതിയും വഞ്ചനയും അല്ലാതെന്താ? അതുകൊണ്ട് തന്നെയാ ഏത് പെണ്ണും നിങ്ങൾ ഈ പറയുന്ന വേഷ്യാവുന്നത്. ഞാൻ എന്റെ കഥ പറഞ്ഞ എനിക്കെന്താ ഗുണം? നിങ്ങൾക്ക് നല്ല പരസ്യം കിട്ടുമായിരിക്കും. പക്ഷേ ഞങ്ങളിൽ ആരെങ്കിലും ചെളിക്കുഴിനെ പിടിച്ചു കയറ്റാൻ നിങ്ങൾക്കാവുമോ? നിങ്ങൾക്ക് നല്ല ആർക്കും കഴിയില്ല, ആർക്കും പറ്റത്തില്ല. മറ്റെന്തെങ്കിലും പണി കിട്ടിയാൽ ഞങ്ങൾക്ക് ഇതൊന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അതിനൊരു വഴി കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? മതി മതി, കട്ടിയതാ. എനിക്കൊരു ജോലി കിട്ടുമോ? ഇരിക്ക. എന്ത് ജോലിയാ വേണ്ടേ? ഗൾഫിലോ നാട്ടിലോ? എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല ചേച്ചി, ജീവിക്കാനൊരു പണിക്ക് വേണ്ടിയാ. അതെ, എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാ. നിങ്ങളുടെ തൊഴിൽ പരിചയത്തിനനുസരിച്ചുള്ള ജോലി കണ്ടെത്തുന്ന സ്ഥാപനമാണ് ഇത്. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ അറിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്തുവരെ പഠിച്ചു? 10 വരെ. പാസ്സായോ? ഇല്ല. ഇപ്പൊ എന്താ ജോലി? അങ്ങനെ ജോലിയൊന്നുമില്ല. വിവാഹം കഴിച്ചതാണോ? അല്ല. വീടെവിടെയാ? ഇടുക്കിയിലാ, അടിമാലി.
മാതാപിതാക്കൾ? ആരുമില്ല. 7 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാരും മരിച്ചു. ഇവിടെ ഇങ്ങനെ താമസം? ഒറ്റയ്ക്കാ, വാടകയ്ക്ക്. ജോലിയൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെയാ ജീവിക്കുന്നേ? എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയല്ല. എനിക്ക് മനസ്സിലായി, അത്തരക്കാർക്ക് പണി കൊടുക്കുന്നതല്ല ഈ സ്ഥാപനം. എന്തെങ്കിലും ഒരു ജോലി ശരിയായ മതിയായിരുന്നു. ഇന്നൊരിടത്ത് പോയി നോക്കിയതാ, അതും ശരിയായില്ല. എന്റെ പെണ്ണേ, ഇനിയും കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടിയേക്കരുത്. എങ്ങനെയും രക്ഷപ്പെടണം, ഒരൊറ്റ ചിന്തയുള്ളൂ എനിക്ക്. ശരിയാ, എങ്ങനെയും നീ രക്ഷപ്പെടും. പക്ഷേ നീ വിചാരിക്കും പോലെ അതത്ര എളുപ്പമാണോ? ഞാൻ മാത്രമല്ല, നമുക്ക് എല്ലാരെയും രക്ഷപ്പെടുത്തണം. പഴയതല്ല മറന്നൊരു ജീവിതം, അത് മാത്രം എന്റെ ആഗ്രഹം. ഏതായാലും സൂക്ഷിച്ചും കണ്ടും വേണം. ജോലി എന്ന് പറഞ്ഞ ജോലി എന്ത് വേണേലും കിട്ടും, പക്ഷേ നമുക്കതിനുള്ള എക്സ്പീരിയൻസ് വേണം. ആട്ടെ, എന്നാ വരെ പഠിച്ചു? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പത്തി തോറ്റതാ. ഓ, എന്നാ പിന്നെ വല്ല കടയിലും സെയിൽസ് ഗേളായിട്ട് കിട്ടും, ശമ്പളം കുറവായിരിക്കും, കഷ്ടിച്ച് 1000. ഗൾഫില് വല്ലതും ശരിയാക്കാൻ പറ്റുമോ? പറ്റാത്ത കാര്യമുണ്ടോ? കുറഞ്ഞത് ഒരു 10-15 മുടക്കാൻ പറ്റുമോ? അതൊക്കെ എങ്ങനെയും തരാം, ഒരു പണി കിട്ടിയാ മതി. ഒരു കാര്യം ചെയ്യ്, 5000 പറ്റുമെങ്കിൽ ആഴ്ച തന്നെതാ, അടുത്ത മാസം പണി ശരിയാക്കാം, ബാക്കി വിസ കിട്ടിയിട്ട് മതി. ഉറപ്പാണോ? ഇതെന്തൊരു ചോദ്യ, എന്റെ കൈ കൊണ്ട് വിസ വാങ്ങിക്കൊടുത്ത 100 കണക്കിന് ആളുകളാ ഇപ്പൊ ഗൾഫിൽ എങ്ങോ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നത്, പിന്നല്ലേ. അപ്പോഴേ മറ്റേ പാർട്ടി വന്നായിരുന്നു, അയാളിതേ നോക്കി നിന്നിട്ട് പോയി. Hey!
നീ ഇതുവരെ കിടന്നില്ലേ? ഞാനേ ഒരു അർജന്റ് മീറ്റിംഗിലാ. ചോറ് വച്ചേക്കണ്ട വച്ചേക്കണ്ട, ഞാൻ വൈകും. അമ്മച്ചി കിടന്നോ? അമ്മച്ചിക്ക് മരുന്നുകൾ കൊടുത്തായിരുന്നോ? ആ ശരി ശരി. ആ എന്റെ ഭാര്യ പോലും കയറാത്ത പുതിയ വണ്ടിയാ. അതിലിങ്ങനെ മലന്ന് കിടക്കുവാണോ? ഞാൻ ഇപ്പോ വരാം. ഒരാളൂടെ ഉണ്ടേ? ഇതെന്റെ ഫ്രണ്ടാ. ആദ്യം പറഞ്ഞ പൈസതാ? അതൊന്നും നീ പേടിക്കണ്ട, വെറുതെ സമയം കളയാതെ ആദ്യം കാര്യം നടക്കട്ടെ. നടക്കില്ല. അതെന്താ നടക്കാത്തെ? നടക്കില്ലെന്ന് പറഞ്ഞില്ലേ, പൈസ തന്നിട്ട് മതി. കഴുവേറും മോളെ, നിനക്കെന്റെ തനി സ്വഭാവം അറിയാൻ മേല. നിന്നെ കൊന്നി കാലി തള്ളിയ ഒരു പട്ടി അറിയില്ല. മര്യാദക്ക് നിന്നോടി ശവമേ. അറുവാണിച്ചി എന്നോടല്ലേ കളിക്കുന്നെ? എന്തെല്ലാം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും നീ പിന്നെയും പഠിക്കുകയല്ലോ. അഞ്ഞൂറ് രൂപ കൂടുതൽ കിട്ടുമെന്ന് വെച്ച് നീ എന്തിനാ ഇത്രയും ദൂരത്ത് പോയേ? നമ്മളെ കൊന്നാലും ചത്താലും ചോദിക്കാൻ ഈ ലോകത്ത് ആരുമില്ലടി. അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ആ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ ഇനി ഓരോരുത്തർ പറയും, ഒരു പ്രയോജനം ഉണ്ടാവുകയല്ല. പിന്നെ അവമാർക്കൂടെ കടന്നു കൊടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ഇനി ഏതായാലും കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട. ആദ്യം നിന്റെ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, പോട്ടടി. ഇന്ന് മോളെ കാണാൻ പോണം. Thank you.
ഇത് മുഴുവൻ ചെളിയാണല്ലോ, ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവന്നതായിരുന്നോ? അത്രയും തൂക്കം കുറയും. സമയത്ത് തന്നെ എത്തിയല്ലോ. ഗൾഫിൽ ഇപ്പൊ പഴയതുപോലൊന്നുമല്ല. അവിടെ ജോലി കിട്ടി പോകുന്ന പെണ്ണുങ്ങളൊക്കെ തിരിച്ചു വരുമ്പോ ഒന്ന് കാണണം. നല്ല ചൊവ ചൊവാണ്. ചേട്ടാ, ഇത് വളരെ പാടുപെട്ടുണ്ടാക്കി കാശ. വേറെ ഒരു വഴിയും കാണാത്തോണ്ടാ. ചേട്ടൻ എങ്ങനെയും എന്നെ രക്ഷിക്കണം. ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ട്, അവർക്ക് ജോലി ഉറപ്പാ. അത് കാര്യം വേറെ. അപ്പോ രണ്ടാഴ്ച കഴിഞ്ഞ് കാണാം. സംഭവം ശരിയായ നമ്മളെ ഒന്നും മറക്കരുത്, അത്രേ ഉള്ളൂ. ഇന്നത്തെ ഓട്ടം എവിടം വരെയായി? എനിക്ക് ജോലി കിട്ടാൻ പോണു. ജോലിയോ നിനക്കോ? എവിടെ? ഗൾഫില്. അല്ലാതെ എവിടെ? നിന്നേക്ക് ഒരു ടൈം. നമ്മളിതേ ഗൾഫെന്നും പറഞ്ഞ് തേരാപ്പാരാ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇതാണ് പെണ്ണായി പിറന്നാലുള്ള ഗുണം. എന്ത് പറ്റി ചേച്ചി? പനിയാ. അമ്മ നല്ല ചൂടുണ്ടല്ലോ. എനിക്ക് വയ്യ. ഡോക്ടർ വന്ന് നോക്കി, മരുന്ന് കഴിക്കുന്നുണ്ട്. എന്താ സാറേ, ഇന്നൊന്നും തടഞ്ഞില്ലേ? അങ്ങോട്ട് മാറി കടാ, മാറി. കേരള പോലീസ് ആക്ട് 47 വകുപ്പ് പ്രകാരവും ഇമ്മോറൽ ട്രാഫിക് ആക്ട് സെക്ഷൻ 7 പ്രകാരവും ഈ മൂന്ന് പേരും കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുന്നു. ആയതിനാൽ ഓരോരുത്തരും 1,000 രൂപ വീതം പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ 15 ദിവസത്തെ വെറും തടവിനും ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. Ha 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 ha!
നീ കരച്ചിൽ നിർത്ത്, വിഷമിക്കാതെ, കാശൊക്കെ ഞങ്ങൾ അടച്ചു. ഇത്തവണ സ്റ്റേഷനിലും കോടതിയിലും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാനാ? ഏത് തൊഴിലിനും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. നാളെ എല്ലാവരും നേരത്തെ എത്തണേ, ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ഗാന്ധി സ്ക്വയറിൽ എല്ലാ സെക്സ് വർക്കേഴ്സും വൈകിട്ട് 7-ന് മെഴുകു തിരികെത്തിച്ച് പ്രകടനം നടത്തുന്നുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കണം. ഒരു തൊഴില്? ഇയാളൊക്കെ നമ്മളെ കൊണ്ട് സുഖിച്ച് ജീവിക്കുക, അയാളൊരു മെഴുകതിരി കത്തിക്കല്. ഇതിന്റെയൊക്കെ വിചാരം നമ്മൾ വെറും മൃഗാന്നാ? അമ്മച്ചിക്ക് എന്നെ ഇഷ്ടല്ലേ? ഇത്രയും ദിവസം അമ്മച്ചി എവിടെയായിരുന്നു? അമ്മച്ചി എന്നെ കൂടി കൊണ്ടുപോലെ. മോളുവാ. ചേട്ടനെ കണ്ടോ? അയാളെ കണ്ടിട്ട് ഒന്ന് രണ്ട് ദിവസം ആയല്ലോ. ഇന്നിനി വരുവോ അറിയാവോ? സാധാരണ വരേണ്ട സമയം കഴിഞ്ഞു. എന്താ ജോലിക്കാരും വല്ലതാണോ? ഞാൻ പോട്ടെ, നാളെ വരാം. ശരി. ഒരു ലോട്ട് വാങ്ങി ചേച്ചി, വയറ്റു പഴുപ്പിനാ, ഒന്ന് സഹായിക്കേ. ഒരു കുടുംബം കഴിയേണ്ടതാ. ഒരെണ്ണം മതി. താങ്ക് യു ചേച്ചി. എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് ഐസ്ക്രീം വേണം, പിസ്സ വേണം, പിന്നെ പേസ്ട്രി വേണം. നിന്റെ കാര്യം എന്തായി? ഒന്നും ആയില്ല. എന്റെ മോളെ,
നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ശരീരം പുഴുക്കും മുമ്പേ എവിടെയെങ്കിലും പോയി ജീവിക്ക. നീ പേടിക്കണ്ട, ഒന്നും പറ്റിയില്ല എന്ന് വിചാരിക്ക്. ഞങ്ങളില്ലേ കൂടെ. അതെ, ചേച്ചിയുടെ വിസയൊക്കെ റെഡി ആയതാ, പക്ഷെ സംഭവിച്ചിട്ട് വൈകും. അതെന്താ, ശരിയായ പിന്നെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലാസർ ഇട്ട് ഒരു ട്രാപ്പിലായി പോയി. കഴിഞ്ഞ ആഴ്ച ബോംബെയിൽ വെച്ച് പുള്ളിക്കാരുടെ പോലീസ് കൊടുത്തു. സംഭവം പുള്ളിയുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ബോംബെ പാർട്ടിയുടെ സബായിരുന്നല്ലോ ലാസർ ഏട്ടൻ. അയാളെ പൊക്കിയ കൂട്ടത്തിൽ പുള്ളിക്കാരനകത്തായി. അപ്പോ എന്റെ പൈസയോ? അതൊന്നും പേടിക്കണ്ട, ഇന്നുള്ള നാളെ ആവുന്നേ ഉള്ളൂ. സംഭവം എങ്ങനെയെങ്കിലും പുള്ളി ശരിയാക്കും. എത്ര പാടുപെട്ട എത്ര പൈസ ഉണ്ടാക്കിയതെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഇങ്ങനെ എത്ര പ്രാവശ്യം പൈസ പോയാലാ ഒരു വിസ കിട്ടുന്നത്? ചേച്ചി ഇത് ആദ്യമായിട്ടാ. Thank you.
ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന പെൺവാണിഭ മാഫിയക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇന്ന് വൈകിട്ട് നഗരത്തിൽ നടക്കുന്ന വമ്പിച്ച ബഹുജന മാർച്ചിൽ 10,000 സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരിമാരെ വേട്ടയാടുന്ന പെൺവാണിഭ മാഫിയക്കെതിരെ ശക്തമായി പോരാടാൻ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ആഗോളവത്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന പെൺവാണിഭ മാഫിയക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇന്ന് വൈകിട്ട് നഗരത്തിൽ നടക്കുന്ന വമ്പിച്ച ബഹുജന മാർച്ചിൽ 10,000 പങ്കെടുക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരിമാരെ പിടിവള്ളിയും പോയല്ലോ. ഇനി എന്താ ചെയ്യുന്ന ഓർക്കുമ്പോ എനിക്ക് കണ്ണിക്കൂടി ഇരുട്ട് കയറ. ഞാനും അതന്നെ ആലോചിക്കുന്നേ. ഇത്തവണെങ്കിലും രക്ഷപ്പെടുന്ന ഞാൻ കരുതിയേ. ഒരാളെങ്കിൽ ഒരാളെ രക്ഷപ്പെടട്ടെ എന്ന് എല്ലാരും ആഗ്രഹിച്ചു. ഇനി എന്താ നിന്റെ പരിപാടി? എനിക്കൊന്നും അറിയില്ല. നമുക്കൊന്നും ആഗ്രഹിക്കാൻ പോലും കഴിയില്ലടി. ആര് ഭരിച്ചാലും നമുക്ക് മാത്രം ഗുണമില്ല, രാഷ്ട്രീയക്കാർക്കും നമ്മുടെ കാശ് മാത്രം മതി. അതായി ലോകത്തിന്റെ സ്ഥിതി. നമ്മളെ രക്ഷിച്ച ഈ പാർട്ടിക്കാർക്ക് എന്താ ഗുണം? അവർക്ക് വേണ്ടതേ വോട്ടാ. നമുക്ക് വേണ്ടി വാദിച്ച അവർക്ക് ഏതായാലും 10 വോട്ട് കൂടുതൽ കിട്ടാൻ പോണില്ല. ഓരോ പെണ്ണിനെയും എങ്ങനെ നശിപ്പിക്കാമെന്ന ഈ വൃത്തികെട്ട ആളുകളുടെ ചിന്ത. ഈ കുരുക്കില് വീഴുന്ന പെണ്ണിന്റെ എണ്ണം ഓരോ വർഷവും കൂടുന്നല്ലേ ഉള്ളൂ, കുറയുന്നില്ലല്ലോ. Thank you.
പ്രതീക്ഷിക്കാതെയാണ് മിനി റോഡ് ലക്നാഥന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിന്റെ അന്വേഷണമെല്ലാം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷെ നാം ഇപ്പോൾ കൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിനാണ്. അത് മിനിയുടെ കുട്ടിയുടെ കാര്യമാണ്. കുട്ടിയെ മിനി അനാഥാലയത്തിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കുട്ടിയുടെ സംരക്ഷണം ഇനി എങ്ങനെയാവണം, അതിനുവേണ്ടി നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ മറ്റു ചില സംഘടനകളും വ്യക്തികളും തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. താങ്കൾ എങ്ങനെയാ കുട്ടിയെ സംരക്ഷിക്കുക? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവൾ ആർക്കും ഇട്ടുകൊടുക്കില്ല. മിനിയുടെ ആകെയുള്ള പ്രതീക്ഷ അവൾ മാത്രമായിരുന്നു. വിദ്യാർത്ഥിനിയെ കാണാനില്ല, ദുരൂഹതകളേറെ. പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം കാണാതായ പെരുമ്പാവൂർ ഗവൺമെന്റ് സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നന്ദിനിയുടെ തിരോധാനത്തിൽ ദുരൂഹതകളേറെ. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്ന നന്ദിനിയെ കണ്ടവരുണ്ട്. എന്നാൽ രാത്രി വൈകിയും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് പരിഭ്രാന്തരായ വീട്ടുകാർ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. നന്ദിനിയുടെ സ്കൂൾ ബാഗും ചെരുപ്പും ഇടവഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. എത്രയും വേഗം വിദ്യാർത്ഥിനിയെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൗരസമിതി എസ് പിക്ക് പരാതി നൽകി.